ഹായ് കൂട്ടുകാരെ, നമുക്കിന്നൊരു ആനക്കഥ പറയാം. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി താലൂക്കിൽ പട്ടാമ്പി ബ്ലോക്കിൽ സ്ഥിതി ചെയ്യുന്ന വല്ലപ്പുഴ പഞ്ചായത്തിലെ വശ്യസുന്ദരമായ ഒരു ഗ്രാമമാണ് കുറുവട്ടൂർ. പട്ടാമ്പി ചെറുപ്പുളശ്ശേരി റോഡിൽ വല്ലപ്പുഴയിൽ നിന്നും 3 കിലോമീറ്റർ ദൂരത്താണ് ഈ ഗ്രാമം. ഇവിടെ നാട്ടുകാരുടെ എല്ലാം സ്വന്തമായ ഒരാനയുണ്ട്. അവനാണ് കുറുവട്ടൂർ വിഘ്നേഷ്, അല്ലെങ്കിൽ ജൂനിയർ പുതുപ്പള്ളി കേശവൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നവൻ. നിരവധി കരിവീര കേസരികളെ ആന കേരളത്തിന് സമ്മാനിച്ച പാലക്കാടെന്ന കരിമ്പനയുടെ നാട്ടിൽ നിന്നും ഇതാ ഒരു ഗജരാജൻ അവൻ്റെ കഥകളിലൂടെ. ആനപ്രേമികളിൽ നിന്ന് വേണ്ടത്ര ശ്രദ്ധയും പരിഗണനയും ലഭിക്കാത്ത ഒരു ആനപ്പിറവി എന്ന് പറയാൻ വരട്ടെ. കരിമ്പനകളുടെ നാട്ടിലെ കിടിലൻ ഒരു ഗജസുന്ദരൻ. കോട്ടയത്തുകാർക്ക് പുതുപ്പള്ളി കേശവൻ സ്വന്തമായി ഉണ്ടെങ്കിൽ, ഇവിടെ പാലക്കാട്ടുകാർക്കുണ്ട് ഒരു പാലക്കാട് പുതുപ്പള്ളി കേശവൻ എന്ന കുറുവട്ടൂർ വിഘ്നേഷ്. എനിക്ക് ഇവിടെ മാത്രമല്ലടാ, അങ്ങ് ഡൽഹിയിലും ഉണ്ടടാ പേടി എന്ന് പ്രതാപചന്ദ്രൻ ഏതോ ഒരു സിനിമയിൽ പറയുന്നത് പോലെ, കോട്ടയത്ത് മാത്രമല്ല പാലക്കാടും കേരളത്തിലെ ഓരോ ഉത്സവ സ്ഥലങ്ങളിലും പിടിയുണ്ട് ഇവനെ. അതായത്, ഇവൻ ഇങ്ങനെ പറയാൻ കാരണം പുതുപ്പള്ളി കേശവനുമായി ചെറിയ തോതിൽ സാമ്യം തോന്നുന്നത് കൊണ്ട് മാത്രമാണ്. ഇവൻ ഒരു സിനിമ നടൻ കൂടിയാണ്. മലയാളത്തിലല്ല, ദശാവതാരമെന്ന തമിഴ് സിനിമയിൽ ഇവൻ തകർത്തഭിനയിച്ചിരുന്നു. കൈ നിറയെ പരിപാടികളുമായി നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഒരു കുറുമ്പൻ സുന്ദരൻ. പാലക്കാടുള്ള കുറുവട്ടൂർ ആനന്ദമണി സ്വാമിയുടെ സ്വന്തമാണിവൻ. സീസണിൽ അത്യാവശ്യം പരിപാടികളും ഷൂട്ടിങ്ങുമൊക്കെയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണപ്രിയൻ. ജന്മം കൊണ്ട് ഇവൻ ശ്രീലങ്കൻ ആനയാണ്. എന്നാൽ അവിടെ നിന്നും ആന്തമാനിലേക്കും അവിടെ നിന്നും ആസാമിലേക്കും കുടിയേറി. ആസാമിൽ നിന്നുമാണ് കേരളത്തിൽ വന്നെത്തിയത്. കേരളത്തിൽ കാലുകുത്തിയ ഇവന് നാടും നാടിൻ്റെ ഭാഷയും ആനച്ചട്ടവും പഠിപ്പിച്ചത് കടുവേലായുധൻ എന്ന ചട്ടക്കാരനാണ്. ഭക്ഷണമാണ് പ്രധാന ഹോബി. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക എന്നത് ഇവനെ സംബന്ധിച്ച് ഒരു ഹരം പോലെയാണ്. നിരവധി ചട്ടക്കാർ ഇവനെ കൊണ്ടു നടന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇവനെ കുളപ്പാടം ചെറിയ ചന്ദ്രയൻ എന്ന ചട്ടക്കാരൻ്റെ കൂടെ കഴിഞ്ഞ 4 വർഷം നല്ല രീതിയിൽ പൂർത്തിയാക്കുന്നു. നല്ലൊരു കൂട്ടുകെട്ടായി മുന്നോട്ട് പോകുന്നു. കൂടെ സഹായത്തിന് ഉണ്ണിയുമുണ്ട്. കോവിഡ് സീസണിന് മുമ്പുള്ള എല്ലാ പരിപാടികളും നല്ല രീതിയിൽ ചെയ്തിരുന്നു ഇവൻ. കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ, അതായത് തിരുവനന്തപുരം മുതൽ വടക്ക് കാസർഗോഡ് വരെയുള്ള 3/4 ജില്ലകളിലും കഴിഞ്ഞ സീസണിൽ നന്നായി പരിപാടി എടുത്തു ഇവൻ. അതുപോലെ ഇവൻ കേരളം വിട്ട് തമിഴ്നാട്ടിലെ മധുര പോലുള്ള സ്ഥലങ്ങളിലും പല പരിപാടികളും പങ്കെടുക്കാറുണ്ട്. ഇവൻ്റെ നീരുകാലം ഒക്ടോബർ മാസം പകുതിയിൽ തുടങ്ങി വർഷാവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം തുടക്കത്തിൽ ഏകദേശം 2 ആഴ്ച ആണ് അയക്കാറുള്ളത്. അളവിനപ്പുറം അയകിലും നാമത്തിലും ആന കേരളം കണ്ട ഗജസൗന്ദര്യങ്ങളിലൊന്ന്. കാണാൻ ഒട്ടുമിക്ക ലക്ഷണങ്ങളുമുള്ള ഒരു ഗജമുഖൻ എന്ന് പറയുന്നതാകും നല്ലത്. ആള് ഒരു പാവമാണ്. അതുപോലെ ഭയങ്കര തടിയനും ഭക്ഷണപ്രിയനുമൊക്കെയാണെങ്കിലും അല്പം പേടിക്കേണ്ടതുണ്ടോ എന്നൊരു സംശയമില്ലാതില്ല. നെറ്റിപ്പട്ടമണിഞ്ഞ് പൊന്തിടം പേന്തി തലയെടുപ്പുള്ള ഗജവീരന്മാരും താളവാദ്യ വിസ്മയം തീർക്കാൻ പഞ്ചവാദ്യ മേളവും പ്രകമ്പനം കൊള്ളിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ തിടമ്പാനയാകും, കൂട്ടാനയായും. അതുപോലെ ഏത് ഉത്സവപ്പറമ്പുകളിലും കയറ്റി നിർത്താൻ പറ്റിയവൻ കുറുവട്ടൂർ വിഘ്നേഷ്. ഇവനുമുണ്ട് ഒരു പഴയകാല കഥ. മാരിയമ്മൻ പൂജയ്ക്ക് വന്നിട്ട് സുഖമില്ലാതെ എഴുന്നള്ളുത്ത് പാതി വഴിയിൽ നിർത്തിപ്പോയ ആദ്യത്തെ ആന. അന്ന് ഇവൻ്റെ വലത്തെ നടയിൽ, അല്ലെങ്കിൽ വലത്തെ കാല് നീർക്കെട്ട് കൂടുതലായതുകൊണ്ടാണ് എഴുന്നള്ളത്ത് ഉപേക്ഷിക്കേണ്ടി വന്നത്. ഒരു ആനയുടെ ജീവന് പോലും അപകടം സംഭവിക്കാവുന്ന അസുഖമാണ് ഈ പാദരോഗം. അതുകൊണ്ട് അന്ന് ആ സാഹചര്യത്തിൽ ഇവന് വേണ്ടി എല്ലാവരും സഹകരിച്ചത് വളരെ നല്ല കാര്യം തന്നെയാണ്. അന്ന് രാവിലത്തെ എഴുന്നള്ളത്തിൽ ഇവനായിരുന്നു നടുവിൽ നിന്ന ആന. ഇടതും വലതും പ്രതുക്കോവിൽ പാർത്ഥസാരഥിയും കുറുവട്ടൂർ മഹാദേവനും നിന്നു.
വൈകുന്നേരം പാർത്ഥസാരഥിയെ നടുവിൽ നിർത്താനായിരുന്നു തീരുമാനം. ആദ്യമായി 3 ആസാം ഗജസൗന്ദര്യം അണിനിരന്നുവന്ന പ്രത്യേകതയും ഉണ്ടായിരുന്നു. ഈ സംഭവം നടന്നത് വർഷം 2014. എന്തായാലും ഇവൻ പ്രശ്നങ്ങളൊന്നും തന്നെയില്ലാതെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ജീവിതം തന്നെ വഴിയടഞ്ഞു കിടക്കുന്ന കോവിഡ് കാലം നമുക്ക് പ്രതീക്ഷിക്കാം. വീണ്ടും നമുക്കധികം താമസിയാതെ പഴയകാല ജീവിതത്തിലേക്ക് തിരിച്ചു പോകാമെന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കുറുവട്ടൂർ വിഘ്നേഷിനും സാരഥികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു.